അലഹമ്മില്ല അസ്സലാത്തു വസ്സലാമല റസൂലില്ല ബാല അലഹി വസ് ഹാ ബിഹി അജുമായി ബഹുമാന്യരായ പ്രേക്ഷകരെ അള്ളാഹു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമലാനിൻ്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റമലാനിൻ്റെ സുദിനങ്ങളെ ചൈതന്യപൂർണ്ണമാക്കി തീർക്കാൻ ഞാനും നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നോർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു റമദാൻ നന്മയുടെ പൂക്കാലമാണ് എന്ന് നാം മനസ്സിലാക്കി സത്യവിശ്വാസികൾ നന്മ ചെയ്യുന്നവരും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരും അതോടൊപ്പം നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരും തിന്മയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുമാണ് എന്ന് നാം മനസ്സിലാക്കി പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ തിന്മകൾ ഇങ്ങനെ പെരുകുന്നത് തിന്മ ഇല്ലാതാക്കാനുള്ള വഴി എന്താണ് നമ്മൾ ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് നമ്മുടെ കുറ്റാന്വേഷണ വിഭാഗത്തെ ശക്തിപ്പെടുത്തലാണ് കുറ്റാന്വേഷണ വിഭാഗത്തെ പോലീസിനെയൊക്കെ ശക്തിപ്പെടുത്തുക വഴി കുറ്റങ്ങൾ ഇല്ലാതാക്കാം എന്ന് ചിലപ്പോൾ പറയാറുണ്ട് വളരെ ശാസ്ത്രീയമായ അത്യന്താധുനിക രീതിയിലുള്ള കുറ്റാന്വേഷണ സംവിധാനങ്ങളാണ് ഇപ്പോൾ ലോകത്തുള്ളത് അതേസമയം അതിനെ പരാജയപ്പെടുത്തുന്ന വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ പെരുകയാണ് എത്രമാത്രം കുറ്റാന്വേഷണം ശാസ്ത്രീയമാക്കുന്നുവോ അതിനനുസരിച്ച് വളരെ ശാസ്ത്രീയമായ കുറ്റകൃത്യങ്ങളും പെരുകയാണ് സമൂഹത്തിൽ തിന്മകളെ ഇല്ലാതാക്കാൻ ഇത്തരം അന്വേഷണങ്ങൾക്കോ പോലീസിനോ മറ്റേതെങ്കിലും ശക്തികൾക്കോ കഴിയുന്നില്ല അതിനെയും വല്ലുന്ന രൂപത്തിലുള്ള പുതിയ തിന്മകൾ നമ്മുടെ സമൂഹത്തിൽ പെരുകുന്നു തിന്മയില്ലാത്ത നന്മ നിറഞ്ഞ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ ദൈവബോധത്തിനാണ് യഥാർത്ഥത്തിൽ കഴിയുക ദൈവവിശ്വാസത്തിനാണ് കഴിയുക അജഞ്ചലമായ അള്ളാഹുവിലുള്ള വിശ്വാസം ഒരു സമൂഹത്തിൽ കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ നിന്ന് തിന്മയെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും യഥാർത്ഥത്തിൽ ദൈവബോധമെന്താണ് ആ അ ഒരു അല്ലാഹുവിലുള്ള കേവല വിശ്വാസമല്ലോ അല്ലാഹുവാണ് എന്നെ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ വ്യവസ്ഥ പ്രകാരമാണ് ഞാൻ ജീവിക്കേണ്ടത് എൻ്റെ ജീവിതത്തെ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ട ഒരു ജീവിതമാണ് നയിക്കുന്നത് ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് ഞാൻ ജീവിക്കേണ്ടത് അള്ളാഹുൻ്റെ വ്യവസ്ഥ പ്രകാരം ഞാനങ്ങനെ ജീവിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു പരിശോധിക്കുന്നുണ്ട് നമ്മളും അള്ളാഹുവും തമ്മിൽ അകലത്തിലല്ല സൂറത്തുൽ ബക്റയിൽ റമലാനുമായി ബന്ധപ്പെട്ട വൃതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്നു വയ്ക്കാദി അന്നീഫ ഇന്നീ ഖരീഫ് എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയണം ഞാൻ അവരോട് ഏറ്റവും സമീപസ്ഥനാണ് നോമ്പ് നമുക്ക് നൽകുന്ന വലിയൊരു മെസ്സേജ് അള്ള നമ്മുടെ കൂടെയാണ് ഞാൻ ഒറ്റയ്ക്കൊരു മുറിയിലിരുന്ന് വെള്ളം കുടിച്ചാൽ തൊട്ടരികത്തിരുന്ന് അള്ള കാണുന്നുണ്ട് എന്നതുകൊണ്ടാണല്ലോ ഞാൻ കുടിക്കാത്തത് എൻ്റെ മുറിയിൽ അങ്ങനില്ല ഞാൻ വെള്ളം കുടിച്ചാൽ പക്ഷേ അള്ളാഹു കാണും കാരണം എൻ്റെ മുറിക്കകത്ത് എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്നതാണ് നോമ്പുകാരനെ പഠിപ്പിക്കുന്നു ആരാരും അറിയാത്ത ഒരു നിഗൂഢ സ്ഥലത്ത് ഞാൻ പോയി നിന്നാലും അവിടെ അള്ളാഹു ഉണ്ട് വനഹനു വനഹൻ മിൻ ഹബിലിൽ വരിയൻ എൻ്റെ കഴുത്തിൻ്റെ ഞരമ്പിനേക്കാൾ അടുത്തവനാണ് എന്നോട് അള്ളാഹു വഹുവ മാഹും അള്ളാഹു അവരുടെ കൂടെ തന്നെയാണ് നമ്മുടെ കൂടെയാണ് കൂടെയാണ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ രണ്ടാമനായി അള്ളാഹു എന്നോടൊപ്പമുണ്ട് നിങ്ങൾ മൂന്നാളിരിക്കുന്നിടത്ത് നാലാമനായി അള്ളാഹു എന്നോടൊപ്പമുണ്ട് അള്ളാഹു നമ്മുടെ കൂടെയാണ് ഈ വിശ്വാസമാണ് യഥാർത്ഥത്തിലൊരു സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് അള്ളാഹു നമ്മുടെ കൂടെയാണ് കൂടെയാണ് എന്ന് മാത്രമല്ലല്ലോ അള്ളാഹു താല എല്ലാം അറിയുന്നുണ്ട് യലമു മാഫിസതു ഹൃദയത്തിലുള്ളത് അറിയും യകലമുമാസ്വി സുഫി സുദൂരി നമ്മുടെ ഹൃദയത്തിൻ്റെ ചാഞ്ചല്യം പോലും അല്ലാഹു അറിയും യകലമു ഹായിനത്തെ ആകുവിനീ കണ്ണിൻ്റെ ഒളിഞ്ഞുനോട്ടം പോലും അല്ലാഹു അറിയും ഇല പോലും വീഴുന്നില്ല അള്ളാഹു അറിയാതൊരു ഇല പോലും വീഴുന്നില്ല ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹുത്താല അറിയുന്നുണ്ട് എന്നാണ് പിന്നെ നമ്മൾ പഠിക്കുന്ന പാഠം വിശ്വാസത്തിൻ്റെ ഭാഗം മാത്രമല്ല അങ്ങനെ നമ്മുടെ കൂടെ എല്ലാം അറിയുന്ന അള്ളാഹുത്താല നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും റെക്കോർഡാക്കുന്നുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് റെക്കോർഡാക്കുന്നുണ്ട് എല്ലാം റെക്കോഡാണ് നമ്മളാല് വനക്കുമ്പഹുമുല്ല നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അതിൻ്റെ അനന്തരഫലങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും എല്ലാം വ്യക്തമായ പ്രമാണത്തിൽ നാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മായൽഫിലോമിൻ കൗലിൻ ഇല്ലാ ലതൈ ഹി റഹീബ് ഉൻ അതീത് റക്കീബ് അതീത് എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ എഴുതി വയ്ക്കാത്തൊരു വാക്കു ചരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും റെക്കോർഡാണ് അതിൽ മതേ മതമെന്നോ മതേതരമെന്നോ വ്യത്യാസമില്ല ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കുല്ല എല്ലാ സംഭവങ്ങളും റെക്കോർഡാണ് അതൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം അതിൽ റെക്കോർഡാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് പരിശുദ്ധ കുറുവാൻ പറയുന്നു അതേപോലെ നമ്മൾ പറയുന്ന വാക്കുകൾ റെക്കോർഡാണ് അത് കുറാൻ ഓതുന്നതും സംസ്കാരത്തിൽ ചെല്ലുന്നതും മാത്രമല്ല ഭാര്യയോട് പറയുന്നത് കുട്ടികളോട് പറയുന്നത് നാട്ടുകാരോട് പറയുന്നത് അൽവാസികളോട് പറയുന്നത് മുദ്രാവാക്യം വിളിക്കുന്നത് ഒക്കെ റെക്കോർഡാണ് അപ്പോൾ വിശ്വാസി വിശ്വാസത്തിന്റെ ഭാഗമായി മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ കൂടെയാണ് എല്ലാം അറിയുന്നുണ്ട് ഞാൻ സ്വതന്ത്രനല്ല എൻ്റെ ജീവിതത്തെ കുറിച്ച് സവിസ്തരമായ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട് ആ റെക്കോർഡിംഗ് ഒരു മൂവി റെക്കോർഡിംഗ് ആണ് കാരണം യോമൈനിസ്തുറുന്ന പരലോകത്ത് അന്ന് ആളുകൾ ഭിന്ന സംഘങ്ങളായി തങ്ങൾ ചെയ്ത അമലുകൾ പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു റെക്കോർഡുണ്ട് ഈ റെക്കോർഡ് കൊണ്ടാണ് നമ്മൾ പല പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുത്താല നമ്മൾ വിചാരണ ചെയ്യുന്നത് അതിൽ എല്ലാ സംഗതികളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കർമ്മങ്ങളൊക്കെ റെക്കോർഡാണ് നോമ്പ് അതാണ് നമുക്ക് നൽകുന്ന മെസ്സേജ് വൃതാനുഷ്ഠാനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ് നീ ചെയ്യുന്നതൊക്കെ അള്ളാഹു കാണുന്നുണ്ട് അറിയുന്നുണ്ട് അള്ളാഹു റെക്കോർഡാക്കുന്നുണ്ട് അതേക്കുറിച്ച് നാളെ ചോദിക്കും ഇതാണ് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന മെസ്സേജെങ്കിൽ അയാളുടെ ജീവിതം ശുദ്ധമായി തീരുകയാണ് ഞാനൊരു തെറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അരികത്തിരുന്ന് അള്ള കാണുന്നുണ്ട് എന്ന ബോധമാണ് അയാൾക്കുണ്ടാവുക ഞാനൊരാളുടെ പണം മോഷ്ടിക്കുമ്പോൾ ആരും അറിയില്ല പോലീസും അറിയില്ല ആരും കാണില്ല കാണില്ലോഷ്ടിക്കാൻ വളരെ എളുപ്പമാണെങ്കിൽ ഒരാളത് മോഷ്ടിക്കും പക്ഷേ സത്യവിശ്വാസിക്കാൻ കഴിയില്ല എല്ലാവരെ പറ്റിച്ചാലും അല്ലാതെ പറ്റിക്കാൻ കഴിയില്ല അള്ളാഹുത്താൽ അത് കാണും അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് ആണ് ലുഖുമാൻ അലി ഇസ്ലാം മകനെ ഉപദേശിച്ചത്യാ ബുനയ്യം മോനെ നീ ചെയ്യുന്ന ചെറിയ കാര്യം അതൊരു കടുക് തൂക്കം മാത്രമേ ഉള്ളുവെങ്കിൽ പോലും ആകാശത്തോ പാറക്കെട്ടിലോ ഭൂമിയിലോ എവിടെ വെച്ച് ചെയ്താലും ശരി വിഹല്ലോ അള്ളാഹു അത് കൊണ്ടുവരും ഇതാണ് വിശ്വാസി മനസ്സിൽ സൂക്ഷിക്കേണ്ട കാഴ്ചപ്പാട് റമദാൻ മാസം കഴിഞ്ഞാലും അള്ളാഹ് നമ്മുടെ കൂടെയാണ് റമദാൻ മാസം അല്ലാത്ത മാസത്തിലും അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ കാണുന്നുണ്ട് അങ്ങോണ്ടാണ് ഒരു നോമ്പ് നോറ്റ് കഴിഞ്ഞ ആൾക്ക് മറ്റു മാസങ്ങളിലും അള്ളഹാനും മറന്ന് ജീവിക്കാൻ കഴിയില്ല കാരണം നോമ്പിലായ പരിശീലനം അല്ലാടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ബോധമാണ് ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോ കർമ്മവും ശുദ്ധീകരിക്കപ്പെടുകയാണ് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആരും അറിഞ്ഞില്ലെങ്കിലും അള്ളാഹ്ക്കും അറിയുമല്ലോ എന്ന ബോധം അതുകൊണ്ടാണ് മഹാനായ ഉമർ ഉമർബുൽ ഹത്താബ്രതി അള്ളാഖ് കുന്നു ആയിരക്കണക്കിന് മൈലകലെ യൂഫ്ലട്ടിസ് ടൈഗ്രിസ് നദീതീരത്ത് ഒരു ആട്ടിൻകുട്ടി പക്ഷവെള്ളം കിട്ടാതെ ചത്തുപോയാലും അള്ളാഹു അറിയുമല്ലോ അള്ളാഹ്നോട് ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന ബോധം അദ്ദേഹത്തെ സ്വാധീനിച്ചത് കേരളത്തിൻ്റെ അനുഗ്രഹീത സാഹിത്യകാരൻ ശ്രീ രാധാകൃഷ്ണൻ സാർ അദ്ദേഹം ഒരിക്കൽ വിശദീകരിച്ചൊരു സംഭവമുണ്ട് അദ്ദേഹം പഠിക്കാൻ പോകുന്ന വേളയിൽ ഒരു വഞ്ചിയിൽ സഹയാത്രികനായിരുന്നൊരു വെറ്റില കച്ചവടക്കാരനുണ്ട് ആ വഞ്ചിയിൽ ദീർഘനേരം ഇരിക്കണം വെറ്റില കച്ചവടക്കാരനായ കാരണവർ തൻ്റെ വെറ്റിലയുടെ മുറം മടിയിൽ വെച്ചുകൊണ്ട് വഞ്ചിയിലിരിക്കുന്ന കുറേ സമയം ചെയ്യുന്ന പ്രവർത്തനം പുതിയ വെറ്റില ഒരു കെട്ടാക്കി മാറ്റുക പഴയ വെറ്റില വേറൊരു കെട്ടാക്കി മാറ്റുക എന്ന പണിയാണ് ഇന്നലെ നുള്ളി വിൽക്കാതെ പോയ പഴയ വെറ്റില ഒരു കെട്ട് ഇന്ന് നുള്ളിയെടുത്ത പുതിയ വെറ്റില മറ്റൊരു കെട്ട് ഇതാണ് ഈ വഞ്ചിയിലെ കാരണവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥിയായ രാധാകൃഷ്ണൻ വളരെ സാഗോധം കാരണവരോട് ചോദിച്ചു അല്ല കാരണവരെ ഈ വെറ്റിലയുടെ പുതിയ വെറ്റിലയുടെ ഇടയിൽ ഈ പഴയ വെറ്റിലകൾ വെച്ചു കൊടുത്തുകൂടെ പുറമേക്ക് പുതിയ വെറ്റില വെച്ചാൽ പഴയ വെറ്റില പുതിയ വെറ്റിലയുടെ വിലക്ക് വിൽക്കാൻ കഴിയില്ലേ പക്ഷേ ആ കാരണവരായ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആ മനുഷ്യൻ തൻ്റെ മുറുക്കി ചോപ്പിച്ച പല്ലു പുറത്ത് കാട്ടി വളരെ നിഷ്കളങ്കമായി ചോദിച്ചു പടച്ചോ കാണൂലേ പടച്ചോനറിയൂലേ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു തെറ്റിൽ നിന്ന് തടയുന്നത് പഴയ വെറ്റില പുതിയ വെറ്റിലയുടെ കെട്ടിൽ വെച്ച് പുതിയ വെറ്റിലയുടെ വിലക്ക് വിറ്റാൽ അള്ളാഹു അറിയുമില്ലേ അള്ളാഹിനോട് ഉത്തരം പറയണ്ടേ എന്ന ബോധമാണ് ഇതാണ് മനുഷ്യജീവിതത്തെ ശുദ്ധീകരിക്കുന്നത് മഹാനായ ഉമർ ബിൻ ഹത്താബ് റലി അള്ളാഹുവിനും ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് നടന്നപ്പോൾ സംഭവം പലപ്പോഴും നമുക്ക് കേട്ടിട്ടുണ്ട് ഒരു വീട്ടിനകത്ത് നിന്ന് ഉമ്മ മകളെ വിളിക്കുന്നു മോളെ പാലിൽ വെള്ളം ചേർക്കും വിൽക്കാനുള്ള പാലിൽ മകളുടെ പ്രതികരണം വിൽക്കാനുള്ള പാലിൽ വെള്ളം ചേർക്കുന്നത് കുറ്റമാണ് ഉമ്മ എടി മണ്ടിപ്പെണ്ണെ പാതിരാക്ക് പാലിൽ വെള്ളം ചേർത്താൽ ആരറിയാൻ മോളാ പാലിൽ വെള്ളം ചേർക്കും പക്ഷേ ആ പെൺകുട്ടിയുടെ പ്രതികരണം ഉമ്മ പാതിരാവിൽ പാലിൽ വെള്ളം ചേർക്കുന്നത് ആരും അറിയില്ലെങ്കിലും പടച്ചവനറിയില്ലേ പടച്ചവനോട് എന്ത് മറുപടി പറയും ഒരു പാൽക്കാരി പെൺകുട്ടിയുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന രീതി ഇതാണ് മഹാനായ മുർഹത്താഹുവിനും ഒരാട്ടിടയനായ കുട്ടിയോട് ചോദിച്ചു മോനെ എനിക്കൊരാട്ടിനെ തരുമോ ആട്ടിടയനായ കുട്ടി പറഞ്ഞു ഇല്ല യജമാനം വഴക്ക് പറയും യജമാനം വഴക്ക് പറയും നീ ചെന്നായ പിടിച്ചതാണെന്ന് പറഞ്ഞുകൂടെ ശരിയാ യജമാനം വിശ്വസിക്കും പക്ഷെ അള്ളാഹു എന്തു പറയും അള്ളാഹുവിനോട് എന്ത് പറയും പഠിച്ചവനോട് ഞാൻ എന്തുത്തരം പറയും അള്ളാഹ്ക്കറിഞ്ഞുകൂടെ ഇത് താങ്കൾക്ക് തന്നതാണെന്ന് ഞാൻ പറയുന്നത് പങ്ങി വിൽക്കുന്ന പാൽക്കാരി പെൺകുട്ടി മുതൽ ആട്ടിനെ വെക്കുന്ന ആട്ടിടയനായ കുട്ടി മുതൽ ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരി പോലും ഹജനാവിലെ പൊതുസമൂഹത്തിൻ്റെ ഹജനാവിൽ നിന്നൊരു ചില്ലിക്കാശെടുത്താൽ നാളെ അള്ളാഹുവിനോട് അതിന് മറുപടി പറയേണ്ടി വരുമല്ലോ എന്നോർത്ത് വിശുദ്ധമായ ഭരണം നടത്തുമാർ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒന്നാണ് യഥാർത്ഥത്തിൽ ദൈവബോധം അതാണ് ദൈവബോധം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ ഉമർ ബിൻ അബ്ദുൾ അജീദ് റവി അള്ളാഹെന്നു രാജ്യത്ത് ശേഖരിക്കപ്പെട്ട ആപ്പിൾ കൂമ്പാരത്തിൽ നിന്ന് ജനങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള പൊതു സമൂഹത്തിൻ്റെ ആപ്പിളിൽ നിന്നൊരു ആപ്പിൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞു മോനെടുത്തപ്പോൾ കുട്ടിയിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി ആപ്പിൾ വാങ്ങി ആപ്പിൾ കൂമ്പാരത്തിലിട്ടു ആപ്പിളിനോടുള്ള കൊതിമൂലം വാവിട്ട് പൊട്ടിക്കരയുന്ന കുട്ടിക്ക് കൊടുക്കാതെ വീട്ടിലേക്ക് അയച്ചു രാത്രി അദ്ദേഹം വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയോട് പറഞ്ഞത് നേരത്തെ മകൻ്റെ കയ്യിൽ നിന്ന് ആപ്പിൾ വാങ്ങുമ്പോൾ സത്യത്തിൽ എൻ്റെ കരളിൻ്റെ ഒരു കഷണം പൊറിച്ചെടുക്കുന്ന വേദന ഞാൻ അനുഭവിച്ചു ആപ്പിളിനോടുള്ള കൊതിമൂലം എൻ്റെ മോൻ പൊട്ടിക്കരയുമ്പോൾ അത് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ജനങ്ങളുടെ സമ്പത്തായ ആപ്പിളിൽ നിന്നൊരാപ്പിൾ ഭരണാധികാരിയുടെ മകൻ എന്ന അവകാശം ഉപയോഗപ്പെടുത്തി എൻ്റെ കൊച്ചുമോന് കൊടുത്താൽ നിങ്ങൾ അള്ളാഹുവിനോട് ഞാൻ എന്ത് മറുപടി പറയും ഞാൻ പറയുന്നത് ദൈവബോധം ഭരണാധികാരികളുടെ ജീവിതത്തിലും മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതത്തിലും വരുത്തിയ സ്വാധീനത്തിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇത്തരമൊരു ബോധത്തിൻ്റെ അഭാവമല്ലേ നമ്മുടെ സമൂഹത്തിലെ തിന്മകൾക്ക് കാരണം ഇത്തരം ഒരു ദൈവബോധമാണോ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ദൈവബോധം എന്താ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ കൂട്ടുനിൽക്കുന്നൊരു ദൈവസങ്കല്പമല്ലേ കള്ളക്കടത്ത് കൊണ്ടുപോകുന്ന ആൾ അമ്പലക്കുറ്റിയിലും കാശ് ഇടും ചർച്ചിൻ്റെ കുറ്റിയിലും കാശിടും പള്ളിക്കുറ്റിയിലും കാശ് ഇടും എന്നിട്ട് ദൈവമേനെ നീട്ടി വിളിക്കും എൻ്റെ കള്ളക്കടത്ത് സുഖമായി എത്തിക്കേണ്ട എത്തിച്ചു തരണേ അങ്ങനെ പത്ത് രൂപ നാണയം കാശ് കൈക്കൂലി വാങ്ങി സകല കള്ളത്തരത്തിനു കൂട്ടുനിൽക്കുന്ന വികലമായ ദൈവസങ്കല്പമാണ് നമ്മുടെ സമൂഹത്തിനുള്ളത് വലിയ അഴിമതിക്കാര് തങ്ങളുടെ അഴിമതി ശരിയാക്കാൻ വേണ്ടി ചില്ലറക്കാശ് അമ്പലങ്ങൾക്കും തള്ളികൾക്കും ചർച്ചകൾക്കും കൊടുക്കുന്നു യഥാർത്ഥത്തിൽ ഇതാണോ ദൈവബോധം ദൈവബോധമെന്ന് പറയുന്നത് ജീവിതത്തെ ശുദ്ധീകരിക്കാനുള്ളതാണ് തൻ്റെ ഓരോ കർമ്മവും തൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ദൈവം കാണുന്നു എന്നതാണ് ദൈവബോധം എല്ലാ മതവിശ്വാസികളും അംഗീകരിക്കുന്ന കാര്യമല്ല പള്ളിക്കും അമ്പലത്തിനും അതേപോലെ തന്നെ ചർച്ചിനും അകത്ത് മാത്രമല്ലല്ലോ ദൈവമുള്ളത് എല്ലാവരും വിശ്വസിക്കുന്നു വീട്ടിൽ ദൈവമുണ്ട് പള്ളിക്കകത്ത് നാട്ടിലും റോട്ടിലും എല്ലായിടത്തും ദൈവമുണ്ട് തൻ്റെ കർമ്മങ്ങളെല്ലായിടത്തും ദൈവം കാണുന്നുണ്ട് എവിടെ കാലിടറി വീഴുമ്പോഴും എല്ലാ മതവിശ്വാർത്ഥികളും പതുക്കെ ദൈവമേ എന്ന് വിളിക്കും കാരണം കാലിടറി വീഴുന്നിടത്തും ദൈവമേ എന്ന് വിളിച്ചാൽ വിളി കേൾക്കുമാർ അടുത്ത് ദൈവമുണ്ട് എന്ന ബോധമാണ് നമ്മൾ നയിക്കുന്നത് ഈ ഒരു ദൈവബോധമാണ് യഥാർത്ഥത്തിൽ വൃതാനുഷ്ഠാനത്തിലും ഉണ്ടായിത്തീരേണ്ടത് താൻ രഹസ്യമായി വെള്ളം കുടിച്ചാലും കുടിച്ചാലോ അതറിയുമെന്നാണ് ഒരു മാസക്കാലത്തെ പരീക്ഷണത്തിൽ പരിശീലനത്തിൽ വിശന്ന് ദാഹിച്ച് വലയുമ്പോഴും പ്രയാസപ്പെടുമ്പോഴും പടച്ചോം കാണുമല്ലോ എന്ന് കരുതി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ വൃതാനുഷ്ഠാനം പൂർത്തീകരിച്ച സത്യപിച്ചാർത്ഥിയുടെ ജീവിതത്തിൽ തീർച്ചയായും ജീവിതത്തിൻ്റെ ഏത് കർമ്മം ചെയ്യുമ്പോഴും പഠിച്ചോൻ അവിടെ ഇരുന്ന് കാണുന്നുണ്ട് അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരിക തന്നെ ചെയ്യും എന്ന ബോധം അയാളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അപ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിത വിജയം നേടിയെടുക്കാൻ കഴിയുക എന്ന് നാം മനസ്സിലാക്കണം അതല്ലെങ്കിൽ വമ്പിച്ച പരാജയമായിരിക്കും ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ വാർത്തെടുക്കുന്നതെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നന്മകളുണ്ടാകും ഞാൻ എൻ്റെ വിദ്യാർത്ഥികളായ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ കോപ്പി അടിക്കുമ്പോൾ ഒരുപക്ഷെ അധ്യാപകനെ നിങ്ങൾക്ക് ഒളിക്കാൻ ഒളിപ്പിക്കാൻ കഴിയും പക്ഷേ കോപ്പി അടിക്കുമ്പോൾ ഒരു തരം കള്ളത്തരം ചെയ്യുന്നത് പഠിച്ചവൻ കാണുന്നുണ്ട് എന്ന ബോധമാണെങ്കിൽ നിങ്ങൾക്ക് കോപ്പി അടിക്കാൻ കഴിയില്ല പഠിച്ചവന ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ കള്ളത്തരം ചെയ്യാതിരുന്നാൽ ദൈവികമായ അനുഗ്രഹം നമ്മുടെ പക്കലുണ്ടാകും നമ്മുടെ റെക്കോർഡുകൾ ഈ അർത്ഥത്തിൽ ശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കണം കാരണം ഈ റെക്കാർഡുകളിൽ കള്ളത്തരങ്ങളും തിന്മകളും മാത്രം നിറഞ്ഞാൽ പോരാ മറിച്ച് ഇത്തരമൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കണം പ്രവാചകൻ സല്ലാ തിരുമേനിക്ക് ഒരു സമൂഹത്തെ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞതെങ്ങനെ പാതിരാവിലും മദ്യം കഴിച്ചാലും പടച്ചോ എന്നറിയുമെന്ന ഒരു ബോധമുള്ള സമൂഹത്തെ സൃഷ്ടിച്ചതിൻ്റെ പേരിലാണ് മദ്യം നിരോധിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ലൈംഗിക ബാധി നിർദ്ദേശങ്ങൾ വരുന്നതിന് മുമ്പ് നമസ്കാരം വരുന്നതിന് മുമ്പ് നോമ്പ് വരുന്നതിനൊക്കെ മുമ്പ് പ്രവാചകൻ മനുഷ്യ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ സ്വീകരി സൃഷ്ടിച്ചെടുക്കാൻ പണിയെടുത്തത് ദൈവബോധം മനുഷ്യ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കലായിരുന്നു ദൈവത്തെക്കുറിച്ചുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള ശരിയായ ബോധമുണ്ടാക്കുക ആ ബോധം രൂഢമൂലമാക്കിയതിന് ശേഷമാണ് നിർദ്ദേശങ്ങളും ഒക്കെയും പ്രവാചക ജീവി പ്രവാചകൻ നൽകിയത് ഇസില അള്ളാഹു താല നൽകിയത് അപ്പോൾ പ്രഥമമായി ദൈവബോധം എന്ന ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ ശരിക്കും ഉണ്ടാകണം അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ തിന്മകൾ ഒരുപാട് കുറയും ഒരുപാട് തെറ്റു കുറ്റങ്ങൾ താൻ ചെയ്യുന്ന കർമ്മം മറ്റാരുക്കളിയിൽ അള്ള കാണുവല്ലോ എന്നുള്ള ബോധം അയാളുടെ മനസ്സിലുണ്ടാകുമ്പോൾ സമൂഹത്തിൽ നന്മകളുണ്ടാകും റോഡിൽ പരിക്കേറ്റ് കിടക്കുന്ന ഒരു രോഗിയെ അപകടത്തിൽ പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഇന്നാർക്കും താല്പര്യമില്ല പക്ഷേ അങ്ങനെ ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക വഴി അള്ളാഹു അതറിയും പടച്ചവൻ്റെ പക്കലെന്ന് എനിക്ക് പ്രതിഫലം കിട്ടുമെന്ന ബോധം ഒരു മനുഷ്യ സമൂഹത്തിൽ വളരുമ്പോൾ ഇവിടെ നന്മകളുണ്ടാകും ആരും അറിയാതെ ഒരു പണമെടുത്താലും അല്ലാഹു അറിയുമെന്ന ബോധമുണ്ടെങ്കിൽ ഇവിടെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ഒന്നും ഉണ്ടാവുകയില്ല അപ്പം ശരിയായ ദൈവബോധം മനുഷ്യ സമൂഹത്തിൽ വളർത്തിയെടുക്കുക വഴി മാത്രമേ വിശുദ്ധമായൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയൂ നന്മ നിറഞ്ഞൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയൂ അതാണ് യഥാർത്ഥത്തിൽ നോമ്പ് അതാണ് വൃതാനുഷ്ഠാനം സത്യവിശ്വാസിക്ക് നൽകുന്ന പരിശീലനം നോമ്പ് കഴിയുന്നതോടു കൂടി നോമ്പെടുക്കുന്നതോടുകൂടി ഏത് സന്നിഗ്ധട്ടത്തിലും എത്ര രഹസ്യമായും അള്ളാഹുവിനെ ഭയപ്പെടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനം എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു സുബാനു രഹസ്യമായും പരസ്യമായും അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നന്മകൾ ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താൻ ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു താല എല്ലാ അർത്ഥത്തിലും